ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ ഈ സ്തുതി ആരാധന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജൂൺ മാസം അവസാനിക്കാറായി. ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഒരു മാസമാണ്. സ്വർഗത്തിൻ്റെ സ്നേഹം മുഴുവനും തൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന് അത് മാനവകുലത്തിന് മുഴുവനും ദാനമായി നൽകിയ ആ ദൈവപുത്രൻ്റെ തിരുഹൃദയം, ആ തിരുഹൃദയത്തിൽ നിന്നാണ് ഈ ലോകത്തിലേക്കുള്ള എല്ലാ സ്നേഹ വായ്പകളും കൃപകളും ഒഴുകുന്നത്. ആ തിരുഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സ്തുതി ആരാധനയിലേക്ക് നമുക്ക് കടക്കാം. പത്രോസ്ലിഹായുടെ ലേഖനം, ഒന്നാമത്തെ ലേഖനം, രണ്ടാമത്തെ അധ്യായം, 9 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ പല പ്രാവശ്യം കേട്ടുപോയിട്ടുള്ള വചനമാണ്. അതൊരിക്കൽ കൂടി വായിച്ചുകൊണ്ട് നമുക്ക് ആ ദൈവത്തെ സ്തുതിക്കാം. അതിങ്ങനെയാണ് പറയുന്നത്, എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം. മുൻപ് നിങ്ങളൊരു ജനമായിരുന്നില്ല, ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ജനമായിരിക്കുന്നു. മുമ്പ് നിങ്ങൾക്ക് കരുണ ലഭിച്ചിരുന്നില്ല, ഇപ്പോൾ കരുണ ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ വിശുദ്ധ ജനം, രാജകീയ പുരോഹിത ഗണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം നമ്മളെന്തിനാണ് ഈ സ്തുതിയും ആരാധനയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടത്. ഇത് കരിസ്മാറ്റിക്കുകാർ കൊണ്ടുവന്ന ഒരു പരിപാടിയാണോ? ഇതിങ്ങനെ എല്ലാവരും കൂടി ഹല്ലേലൂയ പറഞ്ഞ് കുറച്ചു നേരം ഒച്ചയും ബഹളം ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനമാണോ? പലർക്കും അങ്ങനെയൊക്കെയാണ് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ചിന്ത. പക്ഷേ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം എന്താണ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകണം. നമ്മൾ ആദ്യത്തെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണും ദൈവം ഈ സൃഷ്ടികർമ്മം നടത്തുന്നത് എങ്ങനെയാണെന്ന്. അതിശ്രേഷ്ഠമായി ദൈവത്തിൻ്റെ ആ മഹത്വം മുഴുവനും സൃഷ്ട പ്രപഞ്ചത്തിലേക്ക് ദൈവം ചൊരിഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ദൈവം സൃഷ്ടികർമ്മം നടത്തുകയാണ്. ഉഷസ്സായി, പ്രഭാതമായി, അങ്ങനെ ദൈവം പുറേ സന്ധ്യയായി, ഉഷസ്സായി അങ്ങനെ കടന്നു കടന്നു പോകുന്ന ആ സൃഷ്ടികർമ്മം ഒരു ലിറ്റർജിക്കൽ പ്രൊസഷനായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠ സൃഷ്ടിയായ മനുഷ്യനെ ദൈവം 6 ദിവസമാണ് സൃഷ്ടിക്കുന്നത്. ആഫ്റ്റർ ഹീ ക്രിയേറ്റഡ് ഓൾ ഓഫ് ദീസ് ക്രിയേറ്റഡ് ദ സീൻ ആൻഡ് ദി അൺസീൻ, ഹീ ക്രിയേറ്റഡ് ഹിസ് മാസ്റ്റർ പീസ്, ദാറ്റ് ഇസ് യു ആൻഡ് മീ. എന്നിട്ട് ആ മനുഷ്യനിലൂടെ ദൈവം അവന് 3 ദൗത്യങ്ങൾ കൊടുത്തു. ആദത്തെ ദൈവം ഏദൻ തോട്ടത്തിൻ്റെ അധികാരം ഏൽപ്പിക്കുമ്പോൾ അവന് 3 ദൗത്യങ്ങളുണ്ടായിരുന്നു. 1, ഒരു രാജകീയ ദൗത്യം. 2, ഒരു പുരോഹിത ദൗത്യം. 3, ഒരു പ്രവാചക ദൗത്യം. ആഡം വാസ് ടു ബ്രിങ് ദ ഹോൾ ഓഫ് ക്രിയേഷൻ ആൻഡ് കോസ്മോസ് ഇൻ ടു ദ റൈറ്റ് റിലേഷൻഷിപ്പ് ആൻഡ് ദ റൈറ്റ് പ്രൈസ് ആൻഡ് വേർഷിപ്പ് ഓഫ് ദ ട്രൂ ഗോഡ്. അതിനാണ് ദൈവം സാബത്ത് 7 ദിവസം വിശുദ്ധീകരിച്ച് തൻ്റെ ഉടമ്പടി അവിടെ ഉറപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ, നമ്മളായിരിക്കുന്ന കോസ്മോസുകൾ, വി ഹാവ് ടു ബ്രിങ് ഇറ്റ് ഇൻ ദ റൈറ്റ് പ്രൈസ് ആൻഡ് വേർഷിപ്പ് ഓഫ് ദ വൺ ട്രൂ ഗോഡ്. ദാറ്റ് ഇസ് വെൻ ദ ഓർഡർ ഓഫ് ഗോഡ് വിൽ കം ഇൻ ടു അവർ കോസ്മോസ്. എൻ്റെ ജീവിതങ്ങളിൽ, നിങ്ങളുടെ ജീവിതങ്ങളിൽ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഈ ദൈവത്തിൻ്റെ ഓർഡറും ക്രമവും സമാധാനവും കടന്നു വരുന്നത് വെൻ വി കം വിത്ത് ദ റൈറ്റ് പ്രൈസ് ആൻഡ് റൈറ്റ് വേർഷിപ്പ് ഓഫ് ദ വൺ ട്രൂ ഗോഡ്. അതിനുവേണ്ടിയാണ് ദൈവം എന്നെ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവനും ഏകസത്യ ദൈവമാകുന്ന ആ ത്രിത്വൈക ദൈവത്തിങ്കിലേക്ക്, അവിടുത്തേക്കുള്ള കറക്റ്റായിട്ടുള്ള പ്രൈസും വേർഷിപ്പിലേക്കും അവരെ നയിക്കുവാൻ വേണ്ടിയാണ് ദൈവം എന്നെ നിങ്ങളെയും ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ ആക്കിയിരിക്കുന്നത്. 8 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ സൃഷ്ടികർമ്മത്തിൻ്റെ ആ ബ്യൂട്ടി നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഓരോന്നിനെ സൃഷ്ടിച്ച ദൈവം പറഞ്ഞു, ഇതെല്ലാം നല്ലതാണ്. എന്നാൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നൽകിക്കൊണ്ട് ദൈവം തന്നെ തന്നെ മുഴുവനായി നൽകി ആ മനുഷ്യനിലൂടെ ഇതിനെ മുഴുവനും, സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവനും തന്നിലേക്ക് അനുരഞ്ജിപ്പിക്കുവാനും അങ്ങനെ റൈറ്റ് പ്രൈസിലേക്ക് അതിനെ കൊണ്ടുവരുവാനും ദൈവം ആഗ്രഹിച്ചു. നമുക്ക് പാടാം ഈ ആദ്യത്തെ ഗാനം ആലപിക്കുമ്പോൾ. ഞാനും നിങ്ങളുമായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം, നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളും ഈ ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുന്ന ഒരു ആലയമായി, ഒരു ഓളമായി നമ്മുടെ ജീവിതങ്ങളിൽ അത് ഉയരട്ടെ. സ്വർഗത്തിലെ എല്ലാ മാലാഖമാരും അവിടെ ദൈവത്തെ സ്തുതിക്കുന്നത് ബിക്കോസ് ദേ സീ ദ ഗ്ലോറി ഓഫ് ഗോഡ് ആൻഡ് ദ വർഷിപ്പ് ഹിം ആൻഡ് ദാറ്റ് ഇസ് വൈ ദ ഹെവൻസ് ഇസ് ഇൻ ദ റൈറ്റ് ഓർഡർ. അവിടെ എല്ലാം ദൈവത്തിൻ്റെ ക്രമത്തിൽ, അതിൻ്റെ പൂർണ്ണതയിൽ അവർ അനുഭവിക്കുന്നതിൻ്റെ കാരണം ദേർ ഇറ്റ് ഇസ് ദ റൈറ്റ് പ്രൈസ് ആൻഡ് വർഷിപ്പ്. നമുക്കിവിടെ ആയിരിക്കുമ്പോൾ നാമം അത് ചെയ്യണം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ ചിന്തിക്കണം,
ഇത് നമ്മളെ ഇടയ്ക്ക് വന്ന് നടത്തി പോകുന്ന ഒരു ഒരു പരിപാടിയല്ല. നമ്മൾ ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിൽ സ്വയം ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിൽ അത് ദൈവത്തിൻ്റെ യഥാർത്ഥമായുള്ള സ്തുതികൾ അർപ്പിക്കുന്ന ഒരു ആലയമാണോ എൻ്റെ ഹൃദയം, എൻ്റെ കുടുംബം, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ, എൻ്റെ എൻ്റർടൈൻമെൻറ് ഫാക്കൽറ്റീസ്, ഇവിടെ എല്ലാം ഇസ് ദ റൈറ്റ് പ്രൈസ് ആൻഡ് വേർഷിപ്പ്, ഐ ആം ഓണറിംഗ് ദ ഗോഡ് ഇൻ ദ റൈറ്റ് വേ. ഒന്ന് പരിശോധിച്ചുകൊണ്ട് നമുക്ക് ആദ്യത്തെ പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പാടിടാം, സ്തുതി പാടിടാം, എല്ലാ സൃഷ്ട പ്രപഞ്ചങ്ങളോടും ചേർന്ന് നമുക്ക് ആ ദൈവത്തെ സ്തുതിക്കാം. Hallelujah.
അണിയട്ടെ, നമ്മുടെ ഭവനങ്ങള് ദൈവത്തിന്റെ സ്തുതിയുടെ മേലങ്കി അണിയട്ടെ. ഹല്ലേലൂയ. Let the right praise, let all that has breath praise the living God. Hallelujah. സംഗീതത്തോട് ചേർന്ന് നമുക്ക് സ്തുതിക്കാം. Hallelujah. Hallelujah. We praise you. We give you glory. Oh, hallelujah. Hallelujah. God Almighty, we praise you. Hallelujah. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുകയാണ് ഈ ഏറ്റവും സൃഷ്ടിയുടെ ഏറ്റവും മകുടമായ മനുഷ്യൻ ഉൽപ്പത്തിയുടെ ആദ്യ അധ്യായങ്ങളിൽ തന്നെ ദൈവപദ്ധതിയിൽ നിന്ന് മാറിപ്പോകുന്നു. പാപം അവനതിനടിമപ്പെട്ടു പോവുകയാണ്, ദൈവത്തിൻ്റെ ക്രമത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. എന്നാൽ ദൈവം മനുഷ്യനെ ഏകനായി വിടുന്നില്ല. അവൻ്റെ അധപ്പതിച്ച അവസ്ഥയിൽ അവനെ തനിച്ചാക്കി ഏദൻതോട്ടത്തിന് പുറത്തേക്ക് തള്ളിവിടുന്ന ഒരു ദൈവമല്ല. അവിടെ തന്നെ വെച്ച് രക്ഷവാഗ്ദാനം ചെയ്ത് ദൈവം അതിനുള്ള സ്വരുക്കൂട്ടുകൾ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവനും നമ്മൾ കാണുന്നത്. അതിനുവേണ്ടി ഒരു ജനതയെ തിരഞ്ഞെടുത്ത ദൈവം അവരെ വിശുദ്ധ ജനതയായി തന്നെ തനിക്ക് വേണ്ടി തന്നെ ദൈവം അവരെ സ്വന്തമാക്കി. അതാണ് ഇസ്രായേൽ ജനം. നമുക്കതിൻ്റെ ചരിത്രമെല്ലാം ബൈബിളിൽ നമ്മൾ കാണുകയാണ്. അവരെ ദൈവം ഒരു വാഗ്ദാന ദേശമായ കാനാൻ ദേശത്തേക്ക് ദൈവം വാഗ്ദാനം ചെയ്ത സ്ഥലത്തേക്ക് ദൈവം അവരെ അത്ഭുതകരമായ തൻ്റെ പ്രവൃത്തികളിലൂടെ അവരെ കൊണ്ടുവന്ന് ഈജിപ്തിൻ്റെ അടുപ്പത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അവരെ കാനാൻ ദേശം സ്വന്തമാക്കി അവർക്ക് അവകാശമായി നൽകുന്നുണ്ട്. അവിടെ അവർ താമസിച്ച് സോളമൻ്റെ കാലമെത്തുമ്പോൾ അവിടെ ദൈവത്തിനൊരു ദേവാലയം പണിത് അസിയോൻ പർവ്വതത്തിൽ തൻ്റെ സ്ഥിരമായിട്ടുള്ള വാസസ്ഥലമായി ദൈവം തിരഞ്ഞെടുത്തു. But we know the sins of the nation caused the glory of God to depart from his temple. ദൈവത്തിൻ്റെ ജനം തിന്മ ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടുന്ന് ദൈവസാന്നിധ്യം മാറിപ്പോയി. അവർ വേറെ പല ജനതകൾക്കും അടിമകളായി, അവർ വിപ്രവാസികളായി, അവർ അനേകം വർഷങ്ങൾ അവർ അലഞ്ഞു തിരിയേണ്ടി വന്നു. പിന്നീടുള്ള തിരിച്ചുവരവ് വളരെ ക്ലേശകരമായിരുന്നു. എന്നാലും ദൈവത്തിൻ്റെ വലതുകരം അവരുടെ കൂടെ ഉണ്ടായിരുന്നതിനാൽ നമ്മൾ കാണുന്നുണ്ട് ജോശുവയുടെ പുസ്തകത്തിൽ തിരിച്ചു വരുന്ന ഇസ്രായേൽ ജനം ആദ്യത്തെ കടമ്പ എന്ന് പറഞ്ഞ് അവർ കാണുന്നത് ജെറിക്കോ എന്ന പട്ടണമാണ്. നമ്മുടെ ജീവിതങ്ങളൊന്ന് പരിശോധിക്കാം. It has got close resemblance to your life and my life. When the glory of the God departs from our life and then when we want to get it back, it is not so easy. കാരണം ഇവിടെ പല ജെറിക്കോ കോട്ടകളും കെട്ടപ്പെട്ടിട്ടുണ്ട്. The walls of Jericho represents the strongholds in our lives. നമ്മളിലെ പാപം അറിഞ്ഞു മറിയാതെയും ചില സ്വാധീനങ്ങൾ, ചില രോഗങ്ങളായി, ചില ബന്ധനങ്ങളായി, ചില പ്രശ്നങ്ങളായി, ചില ബുദ്ധിമുട്ടുകളൊക്കെ ആയി നമ്മളെ പിടിച്ചുലച്ചുകൊണ്ട് നിൽക്കുന്ന അവസരങ്ങൾ ഇവിടെ നമ്മൾ കാണുകയാണ്. ജോശുവയുടെ ദൈവം പറഞ്ഞു, ഈ കോട്ടകളെ തകർക്കുവാൻ നിന്റെ കഴിവിനോ ശക്തിക്കോ ആയുധത്തിനോ കരബലത്തിനോ സാധിക്കുകയില്ല. This is where the right praise. ഇസ്രായേൽ ജനം, എൻ്റെ ജനം, ഇതിന് ചുറ്റും 7 പ്രാവശ്യം നടക്കണം. 7-ാം ദിവസം അവർ ദൈവത്തെ സ്തുതിക്കണം. തമ്പുരുവും കൊമ്പുകളും കൊണ്ട് അവർ അട്ടഹസിച്ച് ദൈവത്തെ സ്തുതിച്ചപ്പോൾ ആ ജെറിക്കോ കോട്ടകൾ തകർന്നു വീണു. പ്രിയപ്പെട്ടവരെ, ദിസ് ഇസ് ദ പവർ ഓഫ് പ്രേസിങ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകേണ്ടതാണ് ഈ ദൈവസ്തുതികൾ എന്ന് പറയുന്നത്. ദൈവസാന്നിധ്യം കൊണ്ടുവരുവാനുള്ള ഏറ്റവും എളുപ്പ വഴിയായിട്ട് ദൈവം തന്നെ നൽകിയിരിക്കുന്ന ഒരു ടൂളാണ് അത്. നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്കറിയാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിലെ ജെറിക്കോ കോട്ടകൾ തകർന്നു വീഴുന്ന അനുഭവം. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ട് ദൈവത്തെ ആരൊക്കെ എവിടെയൊക്കെ പ്രതിസന്ധിയുടെ നടുവിൽ സ്തുതിച്ചുവോ അവിടെയൊക്കെ ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യം. തീച്ചുളയിലുണ്ടായിരുന്ന ദാനിയേലും കൂട്ടുകാരും അത് കണ്ടു. കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസും സീലാസും അത് അനുഭവിച്ചു. അങ്ങനെ അനേകം ഉദാഹരണങ്ങൾ നമുക്ക് പാടാം. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ്റെ പൊന്നുതമ്പുരാനെ, എൻ്റെ മുമ്പിലുള്ള ജെറിക്കോ കോട്ടകൾ തകർത്തു വീഴുവാൻ ഈ സ്തുതികൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് റൈറ്റ് പ്രൈസ് ഉയരണം. എൻ്റെ ജീവിതത്തിൻ്റെ ക്രമത്തിലേക്ക്, ദൈവത്തിൻ്റെ ക്രമത്തിലേക്ക് എൻ്റെ ജീവിതത്തെ കൊണ്ടുവന്ന് ദൈവത്തിന് അർഹിക്കുന്ന സ്തുതിയും ആരാധനയും ഞാൻ നൽകും. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജോലിയിൽ, എൻ്റെ ഭവനത്തിൽ, എൻ്റെ പ്രാർത്ഥനകളിലൊക്കെ ദൈവത്തിന് ഞാൻ കൊടുക്കേണ്ട സ്ഥാനവും ആ പ്രൈസും വർഷിപ്പും ഞാൻ കൊടുത്തുകൊണ്ട് ആ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തും. അങ്ങനെ നമ്മുടെ ജെറിക്കോ കോട്ടകൾ തകർന്നു വീഴുന്ന അനുഭവം ഇപ്പോൾ തന്നെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. കരങ്ങൾ അടിച്ചുകൊണ്ട് നമുക്ക് പാടാം. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടലുകൾ ഇതാ വിഭജിക്കുന്നു.
നിൽക്കുന്നു ഞാൻ വിശ്വാസത്താൽ. എന്നുള്ളിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താൽ. എന്നുള്ളിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണാത്ത കാര്യങ്ങൾ കണ്ണുന്നില്ലെന്ന പോൽ, കാണാത്ത കാര്യങ്ങൾ കണ്ണുന്നില്ലെന്ന പോൽ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്നുണ്ടിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്നുണ്ടിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ജെറിക്കോ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയാമോ? ജെറിക്കോ റെപ്രസെന്റ്സ് ഓൾ ദ ഫാൾസ് വർഷിപ്പ് ഓഫ് ദ ഫാൾസ് ഗോഡ്സ്. ജെറിക്കോ എന്ന് പറയുന്നത് എല്ലാ വിഗ്രഹാരാധനയുടെയും ബാൽദേവന്റെയും മനുഷ്യക്കുരുതിയുടെയും ഒക്കെ എല്ലാ മ്ലേച്ഛതകളുടെയും ഒരു റെപ്രസെന്റേഷനാണ്. ഇവിടേക്കാണ് ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം അത് ദൈവം അവർക്ക് അവകാശമായി കൊടുത്ത്, ഹി വോണ്ട്സ് ടു എസ്റ്റാബ്ലിഷ് ദ റൈറ്റ് പ്രേസ് ആൻഡ് ദ റൈറ്റ് വേർഷിപ്പ് ഓഫ് ദ വൺ ട്രൂ ഗോഡ് ഇൻ ഹിസ് പ്ലേസ് ഇൻ ഹിസ് ചോസൺ ലാൻഡ്. നമ്മുടെ ജീവിതങ്ങളിൽ ഈ ക്രമത്തിലേക്ക് നമ്മൾ വരണം. അതിനാണ് ഈ സ്തുതി ആരാധന നമ്മൾ നടത്തുന്നത്. ദാറ്റ് ഇസ് വെൻ ദ പവർ ഓഫ് ദ ഗോഡ് വിൽ കം ആൻഡ് റിസ്റ്റോർ ഓൾ വാട്ട് ഇസ് ബ്രോക്കൺ. അവിടെ യഥാർത്ഥമായുള്ള സ്തുതിയും ആരാധനയും നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ കോസ്മോസിൽ അത് നമ്മൾ കൊണ്ടുവരുന്നതിൻ്റെ ആദ്യത്തെ എക്സ്പ്രഷനാണ് ഈ സ്തുതി ആരാധന. നമുക്ക് പാടാം, എൻ ദൈവമേ രാജാദി രാജ ആദിയന്തം എല്ലാ മഹേശനെ, എല്ലാ സ്തുതികളും അത്യുച്ചത്തിൽ പാടി ഞാൻ നിന്നെ സ്തുതിക്കും. എൻ്റെ പൊന്നു തമ്പുരാനെ, എല്ലാ ശിഷ്ടപ്രപഞ്ചങ്ങളോടും
ഞാനായിരിക്കുന്ന എൻ്റെ മേഖലകളിൽ നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ അധികാര സീമകളിലും ഐ വിൽ ബ്രിങ് ഇൻ ദ റൈറ്റ് പ്രൈസ് ആൻഡ് ഐ വിൽ ബ്രിങ് ഓൾ ദാറ്റ് മൈ കോസ്മോസ് ബ്രിങ്സ് ടുഗദർ ഇൻ ടു ദ റൈറ്റ് പ്രൈസ് ഓഫ് ദ വൺ ട്രൂ ഗോഡ്. നമുക്ക് പാടാം, എൻ ദൈവമേ. സഹസ്രാബ്ദങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ദൈവം വീണ്ടെടുത്തു, എന്നേക്കുമായി വീണ്ടെടുത്തു. അതിന് സ്വർഗം വലിയൊരു വില നൽകി.
തൻ്റെ പ്രിയപുത്രനെ അയച്ചുകൊണ്ട് ആ വീണ്ടെടുപ്പ് ദൈവം പൂർത്തിയാക്കുമ്പോൾ ആ ദൈവം വന്നത് തൻ്റെ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നില്ല. He came in as the Lamb of God who took away the sins of the world. അതുകൊണ്ട് തന്നെ അവൻ തന്നെ തന്നെ അത്രമാത്രം താഴ്ത്തിയതുകൊണ്ട് പിതാവായ ദൈവം അവൻ്റെ നാമം ഉയർത്തി. സ്വർഗത്തിൽ അവൻ്റെ ആ സ്തുതികൾ ആലപിക്കുന്ന മാലാഖാവൃന്ദങ്ങളുടെ ആ ഒരു ചിത്രം യോഹന്നാൻ ശ്ലീഹായ്ക്ക് വെളിപാടിലൂടെ കിട്ടുന്നത് നമ്മൾ കാണുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ സ്വർഗത്തിലുള്ള ആ കുഞ്ഞാടിനെ വാഴ്ത്തുന്ന ശ്രേഷ്ഠന്മാരും മാലാഖാവൃന്ദങ്ങളെയും പറ്റി ഇങ്ങനെയാണ് തിരുവചനം പറയുന്നത്. 5-ാം അധ്യായം 12 മുതലുള്ള വചനങ്ങൾ ഇങ്ങനെ പറയുന്നു. ഉച്ചത്തിൽ അവർ ഉദ്ഘോഷിച്ചു, കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനാണ്. He is worthy. എന്നിട്ട് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലുമുള്ള എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, സിംഹാസനസ്ഥനും കുഞ്ഞാടനും എന്നേക്കും സ്തുതിയും ബഹുമാനവും മഹത്വവും ആധിപത്യവും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇതായിരുന്നു ഗോഡ്സ് ഓർഡർ, that the whole of creation should come in praise and worship the right and one true God, that is Jesus. Aa kunyadine ella mahatvam nalgikonde ee sishtaprapancham muluvanam devathinte kramathilekku veruga ennulla devathinte ulpathiyile adinte poorthikaranamaanu nammal swargiya Jerusalemil kaanunnathu. That is what you and me will do in heaven for all eternity, worshiping the true God as the Lamb and the enthroned one. നമുക്ക് ആ സ്തുതികൾ ഇവിടെ നിന്ന് ആലപിക്കാം. ഹല്ലേലൂയാ. വർദി ഇസ് ദ ലാം. ലെറ്റ് അസ് സിംഗ് വിത്ത് ദ കോറസ് ഓഫ് ഏഞ്ചൽസ് ആൻഡ് ഓണർ ദാറ്റ് ലാം ഹു ഈസ് വർദി ഓഫ് പ്രൈസ് വർഷിപ്പ് ആൻഡ് ഓണർ. Hallelujah.
ദൈവവൃന്ദങ്ങൾ അവനെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് നിത്യതയിൽ അവൻ്റെ ദൈവിക ജീവനിലെ പങ്കാളിത്തം നേടിക്കൊണ്ട് അവർ പുതുജീവികളായി, പുതു ശ്രേഷ്ഠ ജീവികളായി, പുതിയ ജീവനിൽ അവർ അങ്ങനെ ആറാടി നിൽക്കുന്ന അനുഭവം. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, അവരിങ്ങനെ ഉദ്ഘോഷിക്കുകയാണ്, ഞങ്ങളുടെ ദൈവമായ കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ്, അങ്ങ് സർവവും സൃഷ്ടിച്ചു, അങ്ങയുടെ ഹിതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം ലഭിക്കുകയും അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠ സൃഷ്ടിയായ ഞാനും നിങ്ങളും ആ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയും സ്തുതിയും ഇവിടെ വെച്ച് നൽകുമ്പോൾ വി ആർ എലിവേറ്റഡ് ഇൻ ടു ദാറ്റ് റിലം അലോങ് വിത്ത് ദ ക്വയേഴ്സ് ഓഫ് ഏഞ്ചൽസ് ആൻഡ് ഓൾ ദി സ്ട്രേറ്റ ഓഫ് ഏഞ്ചൽസ് സ്ട്രാറ്റിയാസ് ഓഫ് ഏഞ്ചൽസ് എന്നാണ് പറയുന്നത്. സൈന്യങ്ങളുടെ കർത്താവേ അങ്ങ് പരിശുദ്ധനെന്ന് പറഞ്ഞ് അവനെല്ലാ ആരാധനയും സ്തുതിയും കൊടുക്കുന്നു. Giving all the glory and honor because he deserves it. There's only one God who deserves all the right and praise and glory, the triune God, the Father, Son and the Holy Spirit. Let us give it to him and honor him and worship him. സത്യ ദൈവമായ പരിശുദ്ധ ത്രിത്വത്തിന് എല്ലാ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും എല്ലാ സൃഷ്ടി പ്രപഞ്ചവും അർപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. അതാണ് സ്വർഗീയ ജെറൂസലേം. അവിടെയാണ് അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുക. ബട്ട് വി ഹാവ് ടു സ്റ്റാർട്ട് ഹിയർ ആൻഡ് വി ഹാവ് ടു സ്റ്റാർട്ട് നൗ. ആമേൻ.